ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പിന്നെ ആർ സി സി ഗംഗാധരൻ സാറ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, രക്ഷപ്പെടില്ലാന്ന് സാറ് പറഞ്ഞു. അതൊക്കെ സഹിച്ച് തൻ്റെ അടുത്തോടുകൂടി എത്രയോ ആ വർഷം തന്നെ മഴവിൽ മനോരമ ഇതേപോലെ ഒരു മ്ലേച്ഛമായ രീതിയിൽ സ്കിറ്റ് തയ്യാറാക്കിയത് ഞങ്ങൾക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ഞങ്ങളെ കുടുംബത്തിലും ചെറിയ ചെറിയ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ അത് കാണുമ്പോൾ പ്രേമചേച്ചി ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ 40 വർഷമായിട്ട് നാടകരംഗത്തുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നാടകമാണ് ഇവരുടെ ജീവിത മാർഗം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന്, ഇപ്പോൾ കൊറോണ പോലെ നിപ്പ പോലെ അങ്ങനെ എന്ത് സംഭവം വന്നാലും ഏറ്റവും ആദ്യം കർട്ടൻ ഇടുന്നത് നാടകക്കാർ, നാടകം ചെയ്യാൻ പാടില്ല, സകല അങ്ങനെ ആൾ കൂടുന്നത് ആയതുകൊണ്ടാവാം, അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാ സംഭവങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എല്ലാം ഓപ്പണായി ആളുകൾ ഇറങ്ങി നടക്കുന്നു. പക്ഷേ പാർട്ടിപരമായിട്ടുള്ള എന്ത് ഫംഗ്ഷനും സമ്മേളനവും നടക്കുന്നുണ്ട്, അതിനൊന്നും ഈ കൊറോണയും അതുപോലത്തെ സംഭവങ്ങളും ഒന്നും ബാധിക്കുന്നില്ല. കലാകാരന്മാരോടുള്ള ഈ ഒരു വിവേചനം, യാതൊരു ആനുകൂല്യവും കലാകാരന്മാർക്കില്ല, എന്തെങ്കിലും ഒരു ആനുകൂല്യം കലാകാരന്മാർക്കില്ല. എന്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കളിയാക്കാൻ മാത്രം കുറേ ആളുകൾ അതിനായിട്ട് ഒരുങ്ങി നടക്കുന്നവരാണ് കൂടുതലും ഉള്ളത് എന്നുള്ളതാണ്. ഓർക്കസ്ട്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവരൊക്കെ ജീവിക്കുന്നത്. അതിനിടെ മഴവിൽ മനോരമയിൽ വന്നിട്ടുള്ള സ്കിറ്റ് നാടക നടിമാരൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ വരികയുണ്ടായി. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണാം. നിങ്ങളൊരു കലാകാരിയല്ലേ? അൽപ്പത് വർഷം മുമ്പ് നാടകരംഗത്തേക്ക് ഇറങ്ങിയ ഒരു കലാകാരി എന്ന നിലയിൽ പ്രേമ താമരശ്ശേരി നാടകം കളിച്ചിട്ടാണ് വീട് വെച്ചത്, മോനെ പഠിപ്പിച്ചത്. ആ മോനിപ്പല്ല മരിച്ചുപോയി, എന്നാലും നാടകം എൻ്റെ ചോറാണ്. നമ്മുടെ ഈ നാടക കലാകാരിയെ, കലാകാരികളെ അധിക്ഷേപിച്ചതിൽ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു മഴവിൽ മനോരമ എന്ന ചാനലിനോട്. ഇങ്ങനെ ഒരു ഇത് സ്ത്രീകളെ ശരിക്കും അപമാനിച്ചതിൽ നല്ല വിഷമമുണ്ട്. എന്തായാലും ഈ അതിൽ ജഡ്ജായിട്ടിരിക്കുന്ന മഞ്ജുപിള്ള, അല്ലെ സംക്രാന്തി, നസീർ സംക്രാന്തി, പിന്നിപ്പോൾ ആരോ, ഞങ്ങളിപ്പോൾ പ്രോഗ്രാമുള്ള കാരണം ഇപ്പോൾ പ്രോഗ്രാം കാണാറില്ല എങ്കിൽ പോലും ഇവരൊക്കെ ഈ ഫീൽഡിൽ നിന്ന് വന്നവർ ഒരിക്കൽ പോലും ഞങ്ങളെ ഈ നാടക നടികളെന്നും പറഞ്ഞിട്ട് അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്കതിൽ നല്ല വേദനയുണ്ട്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ഈ കലാരംഗത്ത് നിൽക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളീ പറയും പോലെ കൊച്ചിയിലും കോഴിക്കോടും അല്ലാണ്ടൊക്കെ പോയി മക്കളെ ഉണ്ടാക്കാനോ അല്ല ആണുങ്ങളോ ഇതായിട്ട് നിൽക്കാനുള്ള പെണ്ണുങ്ങളല്ല ഞങ്ങൾ. ആ ഒരു സംഭവം, അതായത് മഴവിൽ മനോരമയിൽ വന്ന ആ ഒരു സ്കിറ്റ് കണ്ട സമയത്ത് എന്തായിരുന്നു തോന്നിയത്? അത് തോന്നിയതെന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദനാജനകമായിരുന്നു. മഴവിൽ മനോരമ ഇതേപോലെ ഒരു മ്ലേച്ഛമായ രീതിയിൽ സ്കിറ്റ് തയ്യാറാക്കിയത് ഞങ്ങൾക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ഞങ്ങളെ കുടുംബത്തിലും ചെറിയ ചെറിയ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ അത് കാണുമ്പോൾ പ്രേമചേച്ചി ഇങ്ങനത്തെ ഒരു മേഖലയിലാണോ? കുട്ടികളും വലിയ വലിയ കുട്ടികളും ഉണ്ട്, അവർക്ക് ജോലിക്കാരുണ്ട്, അവർക്കുണ്ട് മാന്യത. പ്രേമചേച്ചി ഇങ്ങനെയൊരു മേഖലയിലാണോ ഇത്രയും കാലം അഭിനയിച്ച് ഞങ്ങൾക്കൊക്കെ മിഠായി വരെ വാങ്ങി തന്നത് എന്ന് കുട്ടികൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ഇവരെ ഒരു വിഷമമാണ് പറയുന്നത്. കാരണം ഇവർ നാടക നടിമാരായിട്ടുള്ള ഇവരൊക്കെ മോശപ്പെട്ട രീതിയിലാണ് ഇവരെ ജീവിതം മുന്നോട്ട് പോവുക. അവർക്ക് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മക്കളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അത് സ്കിറ്റ് അവതരിപ്പിക്കുകയും അതിൽ വലിയ ഹ്യൂമർ കണ്ടെത്തി ജഡ്ജിമാരൊക്കെ പൊട്ടി പൊട്ടി ചിരിക്കുന്നതും ഒക്കെ കണ്ടു. ഇപ്പോൾ അതിപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല യൂട്യൂബിലും ഇതിലല്ലോ. പക്ഷെ ആ ടെലികാസ്റ്റിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് കണ്ടു എന്നുള്ളതിൽ സംശയമില്ല. കാരണം ടി വിയിൽ വന്നല്ലോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ആയി. പക്ഷെ ടി വിയിൽ പ്ലേ ആയത് അവിടെ തന്നെ ഉണ്ടല്ലോ, ജനങ്ങൾ ഒരുപാട് കണ്ടുപോയി അല്ലേ. അത് നാടക നടിമാരൊക്കെ മോശമായി എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുപോലെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മഴവിൽ മനോരമന്റെ ഭാഗത്ത് നിന്ന്. അത് എങ്ങനെയാണ് ഒരു സംഘർഷ രീതിയിലേക്ക് അത് മാറിയത്? അത് മാറിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരോ കലാകാരന്മാർ വീട്ടിൽ നാടകത്തിന് പോകാത്ത ആൾക്കാർ ഒക്കെ വീട്ടിലിരുന്നത് കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ കണ്ടവർ ചിലപ്പോൾ അത് അങ്ങോട്ട് ഒരാളോട് ഒരാൾ പറഞ്ഞ് ഒരാൾ പറഞ്ഞ് ഇത് കണ്ട് പിന്നെ വീഡിയോ എങ്ങനെയോ കിട്ടി, എന്താണെന്ന് അറിയില്ല, അത് കിട്ടി എല്ലാവരും ഇത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളിത് പ്രതികരിച്ചേ പറ്റൂ. ഞങ്ങളൊക്കെ നാടകം അഭിനയിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ പിന്നെ അന്നമാണ് നാടകം.
അതിനുവേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ തൊഴിൽ മേഖലയിലേക്ക് ചെറുപ്പത്തിൽ ഇറങ്ങിയത്. എത്ര വർഷമായി ഇപ്പോൾ ചേച്ചി? ഞാനിപ്പോൾ 40 വർഷം. 40 വർഷം എന്ന് പറഞ്ഞാൽ 14 SSLC പരീക്ഷ കഴിഞ്ഞ് അതാണ് പിന്നെ മാമുക്കോയ, കുതിരവട്ടം പപ്പു അവരെയൊക്കെ കൂടെ ചെറുപ്പത്തിൽ താമരശ്ശേരി കലാനഗർ എന്ന് പറഞ്ഞ ഒരു ചെറിയ തട്ടിക്കൂട്ട് നാടകത്തിൽ കൂടെയാണ് ഞാൻ നാടകരംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നെ ഒരുപാട് നാടക കലാകാരന്മാർ സിനിമയിൽ ഇപ്പോഴുള്ള ബാലംബാറക്കൽ കോഴിക്കോട് ശാരദ, ശാന്താദേവി കോഴിക്കോട്, പിന്നെ പിന്നെ ചേമഞ്ചേരി നാരായണൻ നായർ, അങ്ങനെ പ്രഗത്ഭ വ്യക്തികളുടെ കൂടെ ഒക്കെ എനിക്ക് നാടകം അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ഇപ്പം ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമയാണ്. പിന്നെ രാമുവിൻ മനേവികൾ എന്ന സിനിമ പടുത്ത് റിലീസാവും, അതിനു വേണ്ടി കാത്തുകാത്തിരിക്കുകയാണ്. പിന്നെ ആൾരൂപം എന്ന് പറഞ്ഞ സീരിയൽ, കേരള വിഷനിൽ ആൾരൂപത്തിൽ നല്ലൊരു കഥാപാത്രത്തെ ചെയ്ത് വയൽക്കിളികൾ എന്ന സീരിയലിലും നല്ലൊരു ചന്ദ്രികമ്മയുടെ വേഷം ഞാൻ ചെയ്ത്, അതിലൊക്കെ ഞാൻ ഇന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. ഈ സിനിമ കിട്ടുമെന്ന് ഞാൻ മനസ്സിലാശിച്ചും പ്രതീക്ഷിച്ചും കഴിഞ്ഞു. ഇവരൊന്നും വെൽ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, ഇവര് വീട് വെച്ചതും ഇവരെ കുടുംബവും ഒക്കെ അല്ലേ? ചേച്ചിക്കാരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിലിപ്പം ഞാൻ എൻ്റെ ഭർത്താവ് രാജേട്ടൻ, ഞാനും മാത്രമേ താമസിക്കുന്നത്. ഒരു മോനുണ്ടായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയതാണ്. മക്കളില്ല. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു കലാകാരനായിരുന്നു, തബലിസ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വേദനയുണ്ട് മനസ്സിൽ. കോക്കല്ലൂർ സ്കൂളിൽ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ബ്ലഡ് ക്യാൻസർ വരുന്നത്. ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പിന്നെ RCC ഗംഗാധരൻ സാറ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, രക്ഷപ്പെടില്ല എന്ന് സാറ് പറഞ്ഞു. അതൊക്കെ സഹിച്ച് തൻ്റെ അടുത്തോടു കൂടി എത്രയോ ആ വർഷം തന്നെ പിന്നെ സെൻറ്റോ മാതാ പ്രോഗ്രാം ഏജൻ്റ് എന്ന് പറഞ്ഞ സെൻറ്റോ നാടകരംഗത്തേക്ക് വരണം ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ അവരെന്നെ വീണ്ടും നാടകരംഗത്തേക്ക് അവരെ ഇറക്കിയിട്ട് ആ സമിതിയിലേക്ക് വന്നിട്ട് മാതാ പ്രോഗ്രാം ഏജൻ്റ് താമരശ്ശേരി, അങ്ങനെ വീണ്ടും ഞാൻ ആ നാടകരംഗ സമിതിയിൽ തന്നെ നിന്നിട്ട് പിന്നെ ഓരോ സമിതി ഓരോ വർഷത്തിൽ ഓരോ സമിതിയിൽ ഇങ്ങനെ നിന്ന് വർഷങ്ങളോളം നാടകം ശരിക്കും പറയുകയാണെങ്കിൽ ജീവിത വായു ആണ് നർത്തം. അത്രക്കും പ്രിയപ്പെട്ടതാണ് നാടകം. അപ്പൊ ആ നാടകത്തിന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് ഇത്രയും ഫീൽ ചെയ്യാൻ കാരണം. ഈ ഒരു വീഡിയോ വന്നല്ലോ, അതായത് ഒരു വൈറൽ വീഡിയോ വന്നല്ലോ, അവിടെ വന്നു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് എവിടെ നിന്നായിരുന്നു? അത് മഴവിൽ മനോരമയുടെ ഗേറ്റിന്റെ പടിക്കല്. അതാ ഒരു സ്ത്രീയോട് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ, അത് ആരാണ് സ്ത്രീ? അത് അവരെ ചേച്ചിയായിട്ട് പിന്നെ അവരെ അഭിനയിച്ചത്. ഞങ്ങൾ കലാകാരന്മാരെല്ലാരും കൂടി വെറുതെ അവിടെ ഒരു സ്കിറ്റ് ഉണ്ടാക്കി അങ്ങനെ അഭിനയിച്ചതാണ്. അപ്പൊ അത്രയും ഞങ്ങളെയൊക്കെ മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ ഇവിടുന്ന് 2.5 മണിക്ക് ഇറങ്ങുന്നത്. അവിടെ മഴവിൽ മനോരമ ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി പിന്നെ എറണാകുളത്തേക്ക് 3 മണിയുടെ ബസ്സിനാണ്, 9 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തി. അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പ്രതിഷേധത്തിൽ എനിക്ക് പങ്കെടുക്കണം എന്നുള്ള ഒരു വാശി ആയിരുന്നു. എന്തായാലും ഇവര് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് സങ്കടം വരിക. കാരണം ഇവരൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇവർ നാടകത്തിലൂടെ കഴിഞ്ഞ 40 വർഷമായിട്ട് അവരെ അന്നമായിട്ട് അവർ ഈ ചെറിയ വീടാണെങ്കിലും വീട് വെച്ചതും അവരെ ഫാമിലിയും എല്ലാം തന്നെ, ഭർത്താവിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഇവർ, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഇവരെ നാടകക്കാരൊക്കെ വേറെ രീതിയിലുള്ള ആളുകളാണ് എന്ന്, അതും നമ്മളെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന മഴവിൽ മനോരമ പോലെയുള്ള ഒരു പരിപാടിയിൽ വന്ന് TVയിൽ ടെലികാസ്റ്റിംഗ് നടന്നു, അത് വലിയ പലരും കാണാതെ ആയിപ്പോയി. അതിനുശേഷം യൂട്യൂബിൽ അപ്ലോഡിങ് നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നിലേക്ക് വന്നത് അല്ലേ? അപ്പോൾ അത് വളരെ മ്ലേച്ഛമായിട്ടുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇതുപോലെ വേദനകൾ അനുഭവിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം, ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലത്തെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ വളരെ വിഷമാണെന്നുള്ളത്. അതേപോലെ 2 വർഷം, എത്രയോ വർഷം കൊറോണ വന്ന സമയത്ത് നാടക കലാകാരന്മാരാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്. ഞാനൊക്കെ പറഞ്ഞാൽ ഹോട്ടലിൽ വരെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ നാടക കലാകാരന്മാർ മീൻ വിൽക്കുക, അങ്ങനെ ഓരോ പരിപാടിക്കും പോയിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഹോട്ടലിൽ വരെ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്. അല്ല, ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ അവസ്ഥ അത്രയും ആരോഗ്യപരമായിട്ട് ഡൗൺ ആയി നിൽക്കുന്ന സമയത്തും ചെയ്തു എന്നല്ലേ ചോദിച്ചത്? അതിന് പോയതാണെന്ന് പറയാ. പിന്നെ ഇപ്പം പറയുന്നത് കേട്ട് 10 മണി വരെയുള്ളൂ മൈക്ക് പെർമിഷൻ, അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. കലാകാരന്മാർ ഒരു 2 മണി 2.5 അല്ലെങ്കിൽ 10-12 മണി വരെയൊക്കെ ഞങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടുകയായിരുന്നെങ്കിൽ, ഒരു നാടകം 8 മണി അല്ലെ 7:30 തുടങ്ങിയാലും ഒരു
എട്ട് മണിക്ക് തുടങ്ങിയാലും നാടകം ഒരു 12 മണി വരെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുത്താതെ നാടകങ്ങളൊക്കെ ഉണ്ടോ? നാടകമൊക്കെ ഉണ്ട്, എല്ലാ നാടകങ്ങളും, ഒരുപാട് നാടക സമിതികൾ, തൃശ്ശൂരും പിന്നെ ഒത്തിരി നാടകങ്ങൾ, നല്ല നല്ല നാടക സമിതികൾ, പിന്നെ വടകര, കോഴിക്കോട്, തിരുവനന്തപുരത്ത് ഒക്കെ നല്ല നാടക സമിതികൾ, ഒരുപാട് 330 നാടക വേദികൾ പിന്നിട്ട നാടകം വരെ കോഴിക്കോട് ജില്ലയിൽ. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല, ഒത്തിരി നാടകങ്ങൾ ഇപ്പം ചെയ്തിട്ടുണ്ട്, ഒരു 500 നാടകമൊക്കെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു, അതിൽ കൂടുതൽ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ 400-500 നാടകം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് തന്നെയാണല്ലേ അതിൽ അത്രയും ചേച്ചിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ. അത് അത് പറഞ്ഞപ്പോ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും ഒരിക്കലും മായാതെ, എത്ര മാപ്പ് പറഞ്ഞാലും ഞങ്ങളെ മനസ്സിൽ അത് മായാതെ കിടക്കും. ഇപ്പൊ നിങ്ങൾ അവിടെ പോയതിന് ശേഷം എന്താണ് മയിൽ മനോരമ ടീം പറഞ്ഞിട്ടുള്ളത്? അല്ല, അതിപ്പോ ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത് ഞങ്ങളെ നാടക കലാകാരന്മാരുടെ ഇടയില് പിന്നെ അതിനൊക്കെ മുതിർന്ന പിന്നെ ആൾക്കാർ അതിന്റെ അവരുമായിട്ട് സംസാരിക്കും, അതിനെ കുറിച്ച് അങ്ങനെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കും. അതൊന്നും ഞാൻ അത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്, അതുകൊണ്ട് ഞാനൊന്നും അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിനെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം, കാരണം ഇതുപോലെ ഒരു സംഭവം നടന്നിട്ട് ഇവരെ കൂടെ ആരും നിൽക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പോയി എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും, നമ്മളെ ചാനലിനും നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെ വീഡിയോസൊക്കെ കാണുന്നത്, അവരെ ഭാഗത്തു നിന്നും 100% നാടക ഇവരെ പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകളാകട്ടെ വലിയ ആർട്ടിസ്റ്റുകളാകട്ടെ നാടകപരമായിട്ട് ജീവിക്കുന്ന ഇവരെ കൂടെ ഞങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് എന്ന മുഖേനയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിമർശനം ഇതിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്ത് തമാശ നിങ്ങൾ കാണാനാണെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അത്രമേൽ ചിരിക്കുന്ന അവരൊക്കെ ഒരുപാട് വേദനകൾ സഹിച്ചു വന്ന ആർട്ടിസ്റ്റുകളാണ്. അതിലേറെ വേദനകൾ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ കളിയാക്കിക്കൊണ്ടൊരു തമാശ കണ്ടെത്താൻ ദയവ് ചെയ്ത് നിങ്ങളൊന്നും ശ്രമിക്കരുത് എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലേച്ചി വേറെ എന്താ പറയാൻ ലേച്ചിക്ക്? എനിക്ക് വേറൊന്നും പറയാനില്ല, അത് തന്നെ. അത് ഞങ്ങൾ എങ്ങനെയോ ജീവിക്കുന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട നാടകം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു നാടകത്തിന്റെ ആർട്ടിസ്റ്റുകൾ വന്ന് അതിലെ കമ്മിറ്റിക്കാർ, ഞങ്ങളെ കൂടെ മാനേജർ ഉണ്ടാകും, അവർ ഞങ്ങളെ കമ്മിറ്റിക്കാരെ വീട്ടിൽ കൊണ്ടാക്കി, സ്ത്രീകളുള്ള വീട്ടിലാ കൊണ്ടാക്കല്, സ്ത്രീകളുള്ള വീട്ടിൽ കൊണ്ടാക്കി അവിടെ ആദ്യം പോയി നോക്കും, എന്നിട്ട് എന്നിട്ട് അവിടെ കൊണ്ടാക്കി സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഒരു പിന്നെ 7.5 ഒക്കെ ആകുമ്പോഴേക്കും അവരും എന്നെ വന്നിട്ട് ഞങ്ങൾ എന്നാ പോട്ടെ എന്നൊക്കെ പറഞ്ഞ, എത്ര നല്ലൊരു കുടുംബം, ആ കുടുംബത്തിൽ അംഗം പോലെ ആ സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ഇടപഴകിയിട്ടാണ് ഞങ്ങൾ ഓരോ വീടുകളിലും. പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഓരോരോ പിന്നെ നിയമങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒരു വീട്ടിൽ ചെന്നാൽ ഒരു കുട്ടീനെ എടുക്കാൻ പാടില്ല, പിന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്ന് ഞങ്ങൾ ആണുങ്ങളെ റൂമിലേക്ക് പോകാൻ പാടില്ല, അതൊക്കെ ഞങ്ങൾ ചെറുപ്പം നാടകത്തിൽ നിന്ന് രംഗത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അതൊക്കെ ആ നിയമമൊക്കെ ഞങ്ങൾ ഇന്നും പാലിക്കുന്നു. സിനിമയിൽ പോയിട്ടും ഞാൻ അങ്ങനെ തന്നെ അതേമാതിരി തന്നെ ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ നാടകത്തിൽ കൂടെ സിനിമയിലേക്ക് വന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ ഒരു രീതി മാത്രമേ പിന്തുടർന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് അധികം സംസാരിച്ച് ഞാൻ ചേച്ചി ഇനിയും കരഞ്ഞു പോകും. അപ്പോൾ എന്തായാലും നമ്മളെ ഭാഗത്തുനിന്നുള്ള വിമർശനം നമ്മൾ അറിയിക്കുകയാണ്. ഇനിയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും.